അസ്സാം അലൈക്കും വരഹമുല്ലാഹി വാത്തു താരിഹിൻ്റെ മറ്റൊരു ഓൺലൈൻ എപ്പിസോഡിലേക്ക് എല്ലാ നാലാം ക്ലാസ് വിദ്യാർത്ഥികളെയും വെൽക്കം ചെയ്യുന്നു നമ്മൾ ഷുയൈബ് നബി അലൈസ്ലാമിൻ്റെ കഥ മുഴുവനാക്കി പിന്നെ അതിനുശേഷം നമ്മളൊരു ഡോക്യൂ മോഡലായിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ചരിത്രം മുഴുവൻ പറയുന്നൊരു വീഡിയോ തയ്യാറാക്കി അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട് ഇനി നമ്മൾ ഈ ഒരു ക്ലാ പീരീഡിൽ നമ്മൾ പഠിക്കുന്നത് ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ഒരു കഥയാണ് ദാവൂദ് നബി അലൈഹി സ്വലാം അതുപോലെ അതിനുശേഷം സുലൈമാൻ നബി അലൈ ഇസ്ലാം രണ്ടുപേരുടെയും കഥ ഒരുമിച്ച് തന്നെയാണുള്ളത് ചില സംഭവങ്ങളൊക്കെ ഒരുമിച്ചുള്ളതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ദാവൂദ് നബി അലി ഇസ്ലാം സുലൈമാ നബി അലൈഹി സ്വലാം അല്ലെ ദാബൂദ് നബി പിതാവ് ആ പിതാവിൻ്റെ മകനാണ് സുലൈമാൻ നബി അലൈസ്ലാം അപ്പോൾ കിസ്സദ് സയ്യിദിന ദാവൂദീദിന സുലൈമാന ദാവൂദ് നബി സുൽ സുലൈമാ നബി എന്നിവരുടെ ചരിത്രം വലം യക്തസിലിൽ ഖുറാനു ഖുറാൻ ചുരുക്കിയില്ല അലാതിക്കിരി അയ്യാമില്ല അള്ളാഹുവിൻ്റെ ദിനങ്ങളെ പറയുന്ന വിഷയത്തിൽ പറയുന്നതിൽ ചുരുക്കിയില്ല പിന്നെ എന്താ ചെയ്തത് അതിന് അടുത്തൊരു ഹെഡിങ്ങിലാണ് പറയുക എന്താ ചെയ്തതെന്ന് അപ്പോൾ അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ന്യാമത്തിറങ്ങിയ അതാപിറങ്ങിയ അങ്ങനത്തെ വിഷയങ്ങൾ ദിവസങ്ങൾ ആ ദിവസങ്ങളെക്കുറിച്ച് പറയുന്നതിൽ അള്ളാഹു ചുരുക്കിയില്ല ഖുറാൻ ചുരുക്കിയില്ല വമാ ഒന്ന് പറയുന്നതിലും ചുരുക്കിയില്ല ഈ കിരി അയ്യാമി എന്നുള്ളക്കാണ് ഈ കിരി മാ ലഹു അങ്ങനെ ഒരു അത്ഫ് ചെയ്യുമ്പോൾ മാ എന്നതിന് അത്തെയ്തത് അയ്യാമി എന്നതിമക്കാണ് മാ ഒന്നിനെ വിഷ് പറയുന്നതിലും കുറാൻ ചുരുക്കിയില്ല എന്താ ഒന്ന് ലക്കിയോ ആ ഒന്നിനെ കണ്ടുമുട്ടിയിരിക്കുന്നു ആരെയെല്ലാം ലംബിയോ അമ്പിയാക്കൾ വർ റുസുലും മുസലീങ്ങളും എന്താ അതൊക്കെ മീൻ തക്തീബിൻ കളവാക്കൽ സുഹരീയത്തിൻ പരിഹാസ് പരിഹസിക്കൽ വ ഇഹാനത്തിൻ ഇഹാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ദമാക്കൽ മുത്താറതത്തിൻ ആട്ടിയോടിക്കൽ മിനലോമം എവിടുന്നാണ് അവർക്കിതൊക്കെ കേൾ പിന്നെ അനുഭവിക്കേണ്ടി വന്നത് ഉമ്മത്തും ജമു എന്ന് പറഞ്ഞാൽ സമുദായങ്ങൾ അല്ലത്തിസു അവർ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ഫിയ ആ സമുദായങ്ങളിൽ പിന്നെ എന്തോ വമ ഒന്ന് പറയുന്നതിലും ചുരുക്കിയില്ല ലഹിയദ് ആദിയിൽ ഉമ്മമു ഈ ഉമ്മത്തുകൾ കണ്ടുമുട്ടിയ ഒന്ന് എന്താണ് ആ കണ്ടുമുട്ടിയത് മിന്നോ അക്കൂബത്തിൻ്റെ അതാബിൻകൂബത്ത് എന്ന് പറഞ്ഞാലും അതാബ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നു തന്നെ അർത്ഥം ശിക്ഷ എന്നർത്ഥം ഹലാഖിൻ നശിക്കൽ ദമാർ എന്ന് പറഞ്ഞാലും നശിക്കൽ തന്നെ അർത്ഥം അല്ലെ തെക്ക്ദ്ബി ഹാ അതെന്തേ അവർ നശിച്ചുപോയി ഈ തക്തീബി ഹാ ആ ഉമമകൾ കളവാക്കിയതിൻ്റെ കാരണം കൊണ്ടാണ് അല്ലെ റുസുലി മുർസലിങ്ങളെ വസ്തി ഹിസായി ഹ ആ ഉമ് പരിഹസിച്ചത് കൊണ്ടുമാണ് ബിഹി റുസുലുകളെ വ ഖൈദി ഹാലോഹും കൈദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രം അല്ലെങ്കിൽ വഞ്ചിക്കുക കാതയക്കിയതെന്ന് പറയില്ലേ വഞ്ചന ചെയ്തത് മൂലവും ലോവും ആരോട് മുർസലിങ്ങളോട് വഹമ്മിഹ അവരുടെ ഉദ്ദേശ്യം കൊണ്ടും ഈ കത്തിലി മമ്പിയ റുസുലുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ടൊക്കെയാണ് അവർ നശിച്ചു പോയത് കമാ ബറബി ഖമാ ബറബിക്കും ഫി കസസി നബിയും ഈ മുമ്പ് കഴിഞ്ഞു പോയ അപ്പോൾ നമ്മൾ നാലാം ക്ലാസ്സിലാണ് ക്ലാസ്സിലാണല്ലേ ഉള്ളത് അപ്പോൾ മൂന്ന് രണ്ട് ഒന്ന് ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് ഉമ്മം ഉമ്മത്തിൻ്റെ ചരിത്രം പറയുന്നുണ്ട് അപ്പോൾ ആ ചരിത്രത്തിലൊക്കെ കഴിഞ്ഞു പോയതായ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതുപോലെ ഇങ്ങനെ തന്നെയാണ് മുസലിങ്ങളുടെ കഥകൾ അവരെ പരിഹസിച്ചപ്പോൾ അവരുടെ ഉമ്മത്ത് നേരിടേണ്ടി വന്ന വിപത്തുകൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതിൽ ഖുർആൻ ചുരുക്കിയില്ല ഓക്കെ കസസി നബിയും ഇനി അൽ ഖുർആൻ ഈ തെഹദ്സ് വൻ ആല ഇല്ല അപ്പോൾ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഖുർആൻ പറയാണ് ബൽ തെഹദ് അൽ ഖുർആനു ഖുർആാൻ ചുരുക്കിയില്ല എന്ന് പറഞ്ഞു പിന്നെ എന്താ ചെയ്തത് ബൽ തെഹദ് ഖുർആൻ ഖുർആൻ സംസാരിച്ച ഖസീർ ധാരാളം അനാല ഇല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തൊട്ട് ആലാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അനുഗ്രഹം എന്ന അർത്ഥം വഹക്ക ഫി ബസ്തിൻ ചില സമയത്ത് ഹക്ക ഉദ്ധരിച്ചു ഫി ബസ്തി പറഞ്ഞാൽ വളരെ വിശാലമായി വളരെ വിശദീകരിച്ചു കൊണ്ട് അഹ്യാനൻ ചിലപ്പോൾ ഫി ഹഖ്തിസാലിൻ അഹ്യാൻ മറ്റു ചിലപ്പോൾ വളരെ ഷോർട്ടാക്കിയിട്ട് പറഞ്ഞു അന്യാമിൻ കസീറത്തിൻ എന്തിനെക്കുറിച്ച് അതൊക്കെ പറയണത് അന്യാമിൻ കസീറത്തിൻ ധാരാളം അനുഗ്രഹങ്ങളെക്കുറിച്ച് അനാമ ബിഹാ ആ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ ന്യാമത്ത് ചെയ്തിരിക്കുന്നു അള്ളാഹു ആരുടെ മേൽ അല്ല കസീരി മിനിയ ഒരുപാട് നബിമാരുടെ മേൽ ഓക്കെ അപ്പം അങ്ങനെയുള്ള ഈ ഒരു ആല ഉള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറാൻ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പറയണത് മിൻഹും ആരാണ് ധാരാളം നബിമാരുടെ മേൽ നിയമത്ത് ചെയ്തു എന്ന് പറഞ്ഞു അതിൽ പെട്ടതാണ് ആ നബിമാരിൽ പെട്ടതാണ് ആര് ദാവൂദ് സുലൈമാനു ഇവർ രണ്ടുപേരും ദാവൂദ് നബിയും സുലൈമാൻ നബിയും അമിനും അവരിൽപ്പെട്ടവരാണ് അയ്യൂബു വ യൂനിസു ഇവർ രണ്ടുപേരും അയ്യൂബ് നബിയും യൂനുസ് നബിയും ഒക്കെ നല്ല അനുഗ്രഹങ്ങൾ ലഭിച്ചവരാണ് നബിയും നബിയും സമാനമാണ് ഫാമു വ സുലൈമാൻ സുലൈമാ നബിയും ഫക് മക്കൻ അള്ളാഹു ലോമ അവർക്ക് അള്ളാഹു സൗകര്യപ്പെടുത്തി കൊടുത്തു ഫിൽ അർലി ഭൂമിയിൽ അവർക്കെല്ലാം സൗകര്യപ്പെടുത്തി കൊടുത്തു ഫിൽ മുൽക്കി വസാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമാക്കി കൊടുത്തു ഫിൽ മുൽക്കിയ അധികാരത്തിൽ മദ്ദലഹും അവർക്ക് നീട്ടിക്കൊടുത്തു ഫിൽ എൽമി വിജ്ഞാനത്തിൽ അവരുടെ വിജ്ഞാനമൊക്കെ അള്ളാഹു അധികരിപ്പിച്ചു കൊടുത്തു വാലമഹുമാ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു കത്തീറം ഇമ്മ ജഹിലൂന്നാസ് കത്തീറം ഇമ്മ ഉള്ളതിൽ നിന്ന് അധികവും ജഹിലവു ആ ഒന്നിനെ അറിയാതെ ആയിരിക്കുന്നു അന്നാസു ജനങ്ങൾ ജനങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു അപ്പം സഹ്രലഹുമാ അവർക്ക് രണ്ടുപേർക്കും കീഴ്പ്പെടുത്തി കൊടുത്തു ആ ലഹുവിയ ശക്തന്മാരെ വൽ ഉത്താത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ ഉള്ള അർത്ഥം അക്രമികളെയൊക്കെ എന്ത് ചെയ്തു അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു വമാ ഒന്നിനെയും കീപെടുത്തി അല്ലവിയ എന്നുള്ളതുമൊക്കെയാണ് അതിനെ അത്ഫ് ചെയ്തിരിക്കുന്നത് ലാ യം കാൽ ഹൈവാനാത്ത് ഹയവാനുകളിൽ നിന്ന് എൻകാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴടങ്ങാത്തത് വൽ ജമാദാത്തി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ജമാതത്തുകൾ അത് കീഴടങ്ങാത്ത വലിയ പർവ്വതങ്ങളൊക്കെ ഇപ്പോൾ ജമാത് അനക്കാൻ കഴിയില്ല ജമാത് എന്ന് പറഞ്ഞാൽ എന്താ അചേതര വസ്തു എന്നാ ചലിക്കാൻ കഴിയാത്ത വസ്തു അപ്പ ആ വസ്തുക്കളെയൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്തു ഫകാല അള്ളാഹു സുബാനോ ഖുറാനിൽ പറയുന്ന പോലെ തീർച്ചയായും നമ്മൾ ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും വിജ്ഞാനം കൊടുത്തു ഫകാല അവർ രണ്ടുപേരും പറഞ്ഞു അലഹമുല്ലാഹി ലതി ഫലാക്കുബിനാണ് സർവസ്വതിയും അല്ലാതെ എങ്ങനെ തള്ള ഫല്ലലന ഫല്ലലന നമ്മെ പ്രാമുഖ്യം നൽകി നൽകി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ അലാഖെ തീരും ഇബാദിൽ മുഹ്മി മുഹ്മിനീയങ്ങളായ ഇബാദുകളിൽ നിന്ന് അടിമകളിൽ നിന്ന് ഒരുപാട് ആളുകളെക്കാൾ നമുക്ക് മഹത്വം നൽകി ഓക്കെ ഫല്ലലന അലാഖെ തീര് ഇനി പറയാണ് സുലൈമാ നബിയെക്കുറിച്ചാണ് പറയുന്നത് ഓ വരിത സുലൈമാനു ദാബുദ സുലൈമാ നബി അലൈസ്ലാം ദാബൂദ് നബിയെ വറാഹത്തെടുത്തു സക്സസറായി മാറി ഓ കാല എന്നിട്ട് പറഞ്ഞു ജനങ്ങളെ ഉല്യംന മന്തികത്വരി പക്ഷിയുടെ ഭാഷ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ വസ്തുക്കളിൽ നിന്നും നമുക്ക് നൽകിയപ്പെട്ടിരിക്കുന്നു ഇന്നഹാദ തീർച്ചയായും ഇത് ലഹുഅൽ ഫൽ മുബീൻ വ്യക്തമായ മഹത്വം തന്നെയാണ് ഫതിൽ തന്നെയാണ് അനുഗ്രഹം തന്നെയാണ് ഓക്കെ ദാവൂദ് അടുത്ത ചാപ്റ്റർ ദാവൂദ് നബി അലൈസ് അള്ളാഹു നൽകിയ അനുഗ്രഹം ദാവൂദ് നബി ജിബാല അള്ളാഹു മഹാനവറികൾക്ക് പർവ്വതങ്ങളെ കീഴ്പ്പെടുത്തി കൊടുത്തു വ പക്ഷികളെ കീഴ്പ്പെടുത്തി കൊടുത്തു തജാവബ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒപ്പം ഉത്തര നൽകി എന്ന അല്ലേ ഒപ്പം ഉത്തര നൽകുന്നു ആര് ജിബാലും തൊയ്റും വ തസ്ബി ദുആായിലും തസ്ബിയിലും ഒക്കെ അവർക്ക് ഉത്തരം നൽകുന്നുണ്ട് വ അല്ലുറു പിന്നെ ദാവൂദ് നബി ഇസ്ലാമിന് എന്താ അല്ല പഠിപ്പിച്ചു കൊടുത്തത് സൻ ദുറു ദുറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കികൾ നിർമ്മിക്കൽ അത് പഠിപ്പിച്ചു കൊടുത്തു വാലാനുൽ ഹദീത ഇരുമ്പിനെ മൃദുരമാക്കി കൊടുത്തു അലാന മൃദുരമാക്കിർ വാലൻ ഹദീജ് ഓക്കെ അപ്പം ഈ ഒരു അർത്ഥം നമ്മൾ പറഞ്ഞു ഇനി അനയൽസാഭ്യകത്തിൻ അങ്കികൾ നിർമ്മിക്കുവാൻ അപ്പോൾ നിർമ്മിക്കൂന്നത് നേരെ തന്നെ കൽപ്പന കൊടുക്കുകയാണ് ദാവൂദ് നബിക്ക് അങ്കികൾ നിർമ്മിക്കൂ വഖദ്ദിർ ഫിസ്സർദ് സർദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കണ്ണികൾ എന്നാ കിർ എന്ന് പറഞ്ഞാൽ ചേർക്കുക കണ്ണികൾ ക്രമം തെറ്റാതെ ചേർക്കുക അത് ചെയ്യൂ എന്ന് പറയാണ് വഅമലു സ്വാലിഹ നിങ്ങൾ നന്മ പ്രവർത്തിച്ചു കൊള്ളുക ഇന്നീ ബിമാത മലൂന ബസീർ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒന്നുകൊണ്ട് ഞാൻ അറിയുന്നവനാണ് വയ അക്കോലു ലൗ സുബാനോത്തല പറയുന്നു വ സഹർന മാ ദാവൂദ്ൽ ജിബാൽ ദാവൂദ് നബിയോട് കൂടെ നമ്മൾ പർവ്വതങ്ങളെ സഹറ പരാജയ കീഴ്പ്പെടുത്തി കൊടുത്തു യുസഫ് അവ തസ്ബീഹ് ചെയ്യുന്നു വത്തൊയർ പക്ഷിയെയും നമ്മൾ കൊടുത്തു വക്കുന്ന ഫായിലിൻ നമ്മൾ പ്രവർത്തിക്കുന്നവരായിരുന്നു ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ആളായിരുന്നു വ അല്ലംനാഹു സൻ അ തലബൂസിൻ ലും വാ ദാവൂദ് നബിയെ നമ്മൾ പഠിപ്പിച്ചു സൻ അതലബൂസിൻ ലബൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അങ്കി നിർമ്മാണത്തെ ലക്കും നിങ്ങൾക്ക് എന്തിനകത്ത്ക്കും നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മീൻ ബസ്സിക്കും നിങ്ങളുടെ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിതാലിനർത്ഥം യുദ്ധത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള അങ്കി ആ അങ്കി നിർമ്മാണവും പഠിപ്പിച്ചു കൊടുത്തു ഫാൽ അന്ത്ം ഷാകിറൂൻ നിങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരാകുന്നില്ലേ എന്നർത്ഥം ഓക്കെ ഷുക്രുഹു അലഹാദി ന്യാമത്തി അപ്പോൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന വ്യക്തിയാണ് ദാവൂദ് നബി അലി എന്നാണ് പറയുന്നത് വാന ദാബൂദും മാ ഹാദ മ മുൽക്കിൽ വാസി ഈ വിശാലമായ അധികാരം അധികാരത്തോടൊപ്പവും ദാവൂദ് നബി ആയിരുന്നു വലിയ എതിൽ ഹാദിക്കത്ത് ഹാദിക്കത്ത് എന്ന് പറഞ്ഞാൽ നിപുണമായ നിപുണമായ കൈ ആ കൈയുടെ ഉടമയായിരുന്നിട്ടും ദാവൂദ് നബി അലൈസ്വലം ആയിരുന്നു ഏതാണ് ഈ എത് ഹാദിക്കത്തായ എത് കവിയത്തായ ശക്തമായത് അപ്പം അതോടുകൂടി ദാവൂദ് നബി അലൈസ്വലം ആയിരുന്നു അബ്ദൻ ഹാഷിയൻ അവൻ അബ്ദൻ ഒരടിമയായിരുന്നു ഹാസിയൻ അള്ളാഹുവിനെ പേടിക്കുന്ന അവൻ ഖേദിച്ചു മടങ്ങുന്ന ദായ്മ തിക്രി എല്ലായ്പോയും ദിക്ർ ചെല്ലുന്ന ദിക്ർ ദായിമാക്കുന്ന വ്യക്തിയായിരുന്നു ത്വീരദ്വായി ദീർഘമായി ദ്വാ ചെയ്യുന്ന വ്യക്തിയായിരുന്നു വത്തസ്ബിഹി ഹി തസ്ബി ചെല്ലുന്ന വ്യക്തിയായിരുന്നു ഹാക്കിമൻ വളരെ കൃത്യമായിട്ട് വിധി നിർണയിക്കുന്ന ആളായിരുന്നു മുഖുസിദ്ധ നീതിമാനായിട്ട് യഹൂ ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ അദ്ദേഹം വിധി പറയും വലായു ഹാബി പക്ഷപാത്തം കാണിക്കുകയില്ലോ താല അള്ളാഹു ഫിൽ ഫിലാൽ ജനങ്ങൾക്ക് ഭൂമിയിൽ നിങ്ങളെ പ്രതിനിധിയാക്കിയിരിക്കുന്നു ഫക്കും ബൈരന്നാസ് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ ഹുക്കുമ് നടത്തുക ഓല തത്തവിയിൽ ഹവാ നിങ്ങൾ ദേഹച്ചയെ പിന്തുടർന്ന് പോവരുത് ഫയൂദില്ലക്കാ അപ്പോൾ ആ ദേഹച്ച നശിപ്പിക്കും ക നിങ്ങളെ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇന്നല്ലതിനെ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തെ തൊട്ട് വീച്ചു പോകുന്നവർ തെറ്റിപ്പോകുന്നവർ അവർക്ക് എല്ലാവരും മാതാവും ഷജീദും അവർക്ക് മാരകമായ ശിക്ഷയുണ്ട് എന്തുകൊണ്ട് വിമ ഒന്നുകൊണ്ട് നെസു യൗമൽ ഹിസാബ് ഒരു കാരണം കൊണ്ട് നെസു അവർ മറന്നുപോയിരിക്കുന്നു എന്തിനെ യവും അൽ ഹിസാബ് വിചാരണ ദിവസം വിചാരണ ദിവസം പോയ ആളുകൾ അവർക്ക് അള്ളാഹുവിൽ ശക്തമായ ശിക്ഷയുണ്ട് എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് തന്നെ എല്ലാം പഠിച്ച് വരേണ്ടതാകുന്നു അസ്സലാമലൈക്കും വാഹത്